Hi friends, welcome to my channel, A Drop of Change. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മെത്തഡോളജിക്കൽ ബേസ് ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷനിലെ ചില കീ കോൺസെപ്റ്റുകളാണ്. അപ്പോൾ അതിൽ ഒരു കീ കോൺസെപ്റ്റ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ദാറ്റ് ഈസ് ഇംഗ്ലീഷ് യൂസ്ഡ് ആസ് എ സെക്കൻഡ് ലാംഗ്വേജ് ആൻഡ് ആസ് എ ഫോറിൻ ലാംഗ്വേജ്. ഒന്നുകൂടി നമുക്കത് പറയാം, കാരണം അത് ഇതിനകത്ത് ആവശ്യമാണ്. അപ്പോൾ ഇംഗ്ലീഷ് സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് ഉപയോഗിക്കുന്നു എന്ന് വെച്ചാൽ ഇന്ത്യ, ബംഗ്ലാദേശ്, നൈജീരിയ, സിംഗപ്പൂർ ഇവിടങ്ങളിലെല്ലാം നമുക്കറിയാം ഇത് ആക്ച്വലി ഈ ഇംഗ്ലീഷ് ഒരു മാതൃഭാഷയാക്കിക്കൊണ്ടുള്ള അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ജനതയുള്ള രാഷ്ട്രങ്ങളല്ല. പക്ഷേ ഇവിടെ ഇംഗ്ലീഷ് എന്തിനൊക്കെ ഉപയോഗിക്കാറുണ്ട്? ലോ, അഡ്മിനിസ്ട്രേഷൻ, എഡ്യൂക്കേഷൻ, ഈ മൂന്ന് ഒഫീഷ്യൽ കാര്യങ്ങൾക്കും ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നുണ്ട്. അപ്പം ഇംഗ്ലീഷ് സംസാരിക്കാത്ത നോൺ നേറ്റീവ്സിനെ ഇവിടെ എഡ്യൂക്കേഷനിലൂടെ ഇംഗ്ലീഷ് പഠിപ്പിച്ച് പിന്നെ ലോയിലും എഡ്യൂക്കേഷനിലും ഗവൺമെൻറ്റിലും കൊണ്ടുവരുന്നൊരു രീതിയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ബ്രിട്ടൻ്റെ പഴയൊരു കോളനി ആയിരുന്നു ഈ പറയുന്ന എല്ലാ സ്ഥലങ്ങളും. ഇന്ത്യ, ബംഗ്ലാദേശ്, നൈജീരിയ, സിംഗപ്പൂർ എല്ലാം എന്താ പറയുക, ബ്രിട്ടൻ്റെ കോളനികളായിരുന്നു. അപ്പോൾ ആ കാലത്ത് ഇംഗ്ലീഷിന് പ്രാധാന്യമുണ്ട്. അതിനുശേഷം പിന്നെ ലോയിലും എഡ്യൂക്കേഷനിലും ഗവൺമെൻറ്റിലും എല്ലാം തന്നെ അങ്ങനെയുള്ള ഒഫീഷ്യൽ കാര്യങ്ങൾക്കെല്ലാം ഇംഗ്ലീഷ് ഉപയോഗിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള രാജ്യങ്ങളിൽ ഇംഗ്ലീഷ് ഒരു സെക്കൻഡ് ലാംഗ്വേജാണ്. ഇനി ഫോറിൻ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ചില സ്ഥലങ്ങളുണ്ട്, ഇപ്പോൾ ഇന്തോനേഷ്യ പോലത്തെ സ്ഥലങ്ങളുണ്ട്. അവിടുത്തെ ഹിസ്റ്റോറിക്കലി നോക്കുമ്പം EFL ഇംഗ്ലീഷ് സോ നോ പേർപ്പസ്. അപ്പോൾ അവിടെ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ലാംഗ്വേജിന് യാതൊരു പ്രാധാന്യമില്ല ഫോറിൻ ലാംഗ്വേജ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ. ഹിസ്റ്റോറിക്കലി ലേൺ ഫോർ കമ്മ്യൂണിക്കേഷൻ വിത്ത് ഇംഗ്ലീഷ് നോൺ നേറ്റീവ് ലാംഗ്വേജ് സ്പീക്കേഴ്സ്. അവിടെ ആക്ച്വലി ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ടെങ്കിൽ തന്നെ, അവിടെയുള്ള നേറ്റീവ്സ് ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഫോറിനേഴ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ്, അതായത് പുറത്തുനിന്ന് ആരെങ്കിലും വന്നാൽ അവരോട് സംസാരിക്കാൻ വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. അല്ലാതെ വേറൊരു പേർപ്പസിന് വേണ്ടിയും ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ ഇംഗ്ലീഷ് ഉപയോഗിക്കാറില്ല. അതിന് എക്സാമ്പിളാണ് ഇന്തോനേഷ്യ. നോൺ നേറ്റീവ് സ്പീക്കേഴ്സിനോട് സംസാരിക്കാൻ വേണ്ടി മാത്രം, ഒരു കമ്മ്യൂണിക്കേഷൻ പ്രൊസീജിയറിന് വേണ്ടി മാത്രമേ അവിടെ ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നുള്ളൂ. അല്ലാതെ നമ്മൾ സെക്കൻഡ് ലാംഗ്വേജ് കൺട്രിയിലെ പോലെ ഇംഗ്ലീഷ് നോൺ നേറ്റീവ് സ്പീക്കേഴ്സിനെ പഠിപ്പിച്ച് അത് ലോ ഗവൺമെൻറ് അഡ്മിനിസ്ട്രേഷനിലേക്ക് കൊണ്ടുവരുന്ന ഒരു രീതി ഫോറിൻ കൺട്രീസിൽ, അതായത് ഇംഗ്ലീഷ് വേർ കൺട്രീസ് വേർ ഇംഗ്ലീഷ് ഈസ് യൂസ്ഡ് ആസ് എ ഫോറിൻ ലാംഗ്വേജിന് ഇല്ല. ഇനി അടുത്ത കീ ടേമാണ് ഫേസ്റ്റ് ലാംഗ്വേജും സെക്കൻഡ് ലാംഗ്വേജ്. ഫേസ്റ്റ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ജനിക്കുമ്പോൾ ഏറ്റവും ആദ്യം പഠിക്കുന്ന ലാംഗ്വേജ് ഏതാണോ അതാണ് ഫേസ്റ്റ് ലാംഗ്വേജ്. നിങ്ങളുടെ പേരൻസും നിങ്ങളുടെ സറൗണ്ടിങ്സും എല്ലാം സംസാരിക്കുന്ന ഭാഷ. ചിലർക്കത് അവരുടെ മദർ ടങ് തന്നെ ആയിരിക്കാം, ചിലർക്കത് നേറ്റീവ് ലാംഗ്വേജ് ആണ്, നേറ്റീവ് ടങ് എന്നും പറയാറുണ്ട്. അപ്പോൾ അത് ഭയങ്കര കോംപ്ലിസിറ്റി കുറഞ്ഞൊരു കാര്യമാണ്, നമുക്കധികം പഠിക്കാൻ ബുദ്ധിമുട്ടില്ല. കാരണം നമുക്ക് അത്രയും എക്സ്പോഷർ കിട്ടുന്നുണ്ട് ഫേസ്റ്റ് ലാംഗ്വേജ് പഠിക്കാനായിട്ട്. ഓക്കെ, ഇതിനെ നമ്മൾ L1 എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ L1-ൻ്റെ എന്താ പറയുക, ഡെഫിനിഷൻ മദർ ടങ് എന്നല്ല, നിങ്ങൾ ഏറ്റവും ആദ്യം പഠിക്കുന്ന ലാംഗ്വേജ് ഏതാണ്, നിങ്ങൾ ബൈ ബർത്ത് നിങ്ങളുടെ സറൗണ്ടിങ്സിനെയും പേരൻസിൽ നിന്നും അക്വർ ചെയ്യുന്ന ലാംഗ്വേജ് ഏതോ അതാണ് ഫസ്റ്റ് ലാംഗ്വേജ്. മദർ ടങ് എന്ന ഒരു പക്ഷേ നിങ്ങളതിന് എന്താ പറയുക, മദർ ടങ് എന്നുള്ള രീതിയിലല്ല നമ്മൾ L1 പറയാറുള്ളത്. ആ വേണമെങ്കിൽ നമുക്ക് L1 ആൻ എക്സാമ്പിൾ ഓഫ് L1 ക്യാൻ ബി മദർ ടങ് അങ്ങനെ വേണമെങ്കിൽ പറയാം. പക്ഷേ ഡെഫിനിഷൻ എഴുതുമ്പോൾ അങ്ങനെ എഴുതരുത് ഒരിക്കലും. ബൈ ബർത്ത് നമ്മൾ നമ്മുടെ പേരൻസിൽ നിന്നും സറൗണ്ടിങ്സിൽ നിന്നും കേട്ട് പഠിക്കുന്ന ലാംഗ്വേജ്, അതാണ് L1 ഫസ്റ്റ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് ലാംഗ്വേജ് എന്താണ്? നിങ്ങൾ മദർ ടങ് ആണ് ഏറ്റവും ആദ്യം പഠിച്ചത്, അതിനുശേഷം പഠിക്കുന്ന ലാംഗ്വേജാണ് സെക്കൻഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇതിനെ നോൺ നേറ്റീവ് ലാംഗ്വേജ് എന്ന് പറയും, നോൺ നേറ്റീവ് ടങ് എന്നും പറയും. കാരണം നമ്മുടെ സ്ഥലത്ത് നേറ്റീവ്സ് ഉപയോഗിക്കാത്ത ഒരു ഭാഷയായിരിക്കുമല്ലോ അത്. അതുകൊണ്ട് തന്നെ നോൺ നേറ്റീവ് ലാംഗ്വേജ് എന്ന് നോൺ നേറ്റീവ് ടങ് എന്നും പറയാറുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഇതിൻ്റെ ഗ്രാമർ അടക്കം, അതിൻ്റെ കീ കോൺസെപ്റ്റും ഗ്രാമറും അടക്കം നമ്മൾ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്കൊരു സെക്കൻഡ് ലാംഗ്വേജ് അക്വയർ ചെയ്യാൻ പറ്റുള്ളൂ. മറ്റേതാണെങ്കിൽ നമുക്കൊരു എഫേർട്ടും ഇല്ല, നമുക്ക് മലയാളത്തിൻ്റെ ഗ്രാമറൊന്നും അറിയില്ല. പക്ഷേ നമ്മൾ സംസാരിക്കുമ്പോൾ എല്ലാ ഗ്രാമറും കറക്റ്റായിട്ട് വരുന്നുണ്ട്, കാരണം അത്രയും എക്സ്പോഷർ കിട്ടുന്നതുകൊണ്ടാണ്. പക്ഷേ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് നമ്മൾ ഗ്രാമറും വേറെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടാണ് അത് ഉപയോഗിക്കുന്നത്, അല്ലാതെ നമുക്കറിയില്ല അതിൻ്റെ കണക്ഷൻ എന്താണെന്നുള്ളത് അറിയില്ല. അപ്പോൾ അങ്ങനെ അക്വയർ ചെയ്യുന്ന ലാംഗ്വേജാണ് സെക്കൻഡ് ലാംഗ്വേജ്. അപ്പോൾ ഹീ എന്ന് പറഞ്ഞാൽ അടുത്തത് ടേക്സ് ആയിരിക്കും, സിംഗുലർ ഫോം ആയിരിക്കും. അതെന്താണ് അതിൻ്റെ റീസൺ എന്നൊന്നും അറിയില്ല. നമ്മൾ ഗ്രാമർ അടക്കം അത് പഠിച്ച് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനെ നമ്മൾ L2 എന്നാണ് വിളിക്കുന്നത്, സെക്കൻഡ് ലാംഗ്വേജിനെ L2 എന്നാണ് വിളിക്കുന്നത്. ഇനി അടുത്ത കീ ടേം എന്ന് പറയുന്നത്, ഫസ്റ്റ് ലാംഗ്വേജും സെക്കൻഡ് ലാംഗ്വേജും കഴിഞ്ഞു, ബൈലിംഗ്വലിസം ആണ്. വെബ്സ്റ്റേഴ്സ് ഡിക്ഷണറിയിൽ ബൈലിംഗ്വലിസത്തിനെ കുറിച്ച് പറയുന്നത്, ഒരു വ്യക്തിക്ക് രണ്ട് ഭാഷകളിൽ കോമ്പിറ്റൻസി ഉണ്ടെങ്കിൽ, ഒരു എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, ഇപ്പോൾ ഒരു വ്യക്തിക്ക് ഇംഗ്ലീഷും മലയാളവും ഉപയോഗിക്കാൻ പറ്റണം. മലയാളം എന്ന് പറയുന്ന ഒരു പക്ഷേ അയാളുടെ മദർ ടങ് ആയിരിക്കാം, പക്ഷേ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് അയാളുടെ സെക്കൻഡ് ലാംഗ്വേജാണ്. പക്ഷേ
ഒരു ഇംഗ്ലീഷുകാരൻ അല്ലെങ്കിൽ ഒരു നേറ്റീവ് സ്പീക്കർ എങ്ങനെയാണോ ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നത് അതുപോലെ അയാൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്നു എങ്കിൽ അയാളൊരു ബൈ ലിംഗ്വിസ്റ്റാണ്, അല്ലെങ്കിൽ ആ പ്രോസസ്സിനെയാണ് ബൈ ലിംഗ്വലിസം എന്ന് പറയുന്നത്. Fluency characteristics of a native speaker: a person using two languages, especially habitually and with controlled act of a native speaker. Or native speaker samsaarikkunna pole thanne rendu languages upayogikkan kazhiyunnundengil pinne oru language il ninnu mattoru language ilekku oru prayasam illade namukku maaranum kazhiyanam, adineyana bilingual allengil bilingualist ennu parayunnathu. Okay, as a constant oral use of two languages, rendu languages upayogikkanayittulla kazhivana bilingualism. ഒരേ സമയത്ത് തന്നെ രണ്ട് ലാംഗ്വേജസും യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു കഴിവാണ് ബൈലിംഗ്വലിസം. ഇനി ഇതിനോട് വളരെ കണക്ട് ചെയ്ത് പഠിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഇനി ബൈലിംഗ്വലിസത്തിൻ്റെ രണ്ട് ടൈപ്പൊക്കെയുണ്ട് അത് ഞാൻ പറയുന്നില്ല. കോർഡിനേറ്റ് ലിംഗ്വലിസം, കോമ്പൗണ്ട് ലിംഗ്വലിസം ഒക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ടേമാണ് കോഡ് സ്വിച്ചിങ്. അപ്പോൾ എന്താണ് കോഡ് സ്വിച്ചിങ് എന്ന് പറഞ്ഞാൽ, വൺ ഓഫ് ദിസ് ഫിനോമിന, നമുക്കറിയാം ലാംഗ്വേജ് സൊസൈറ്റീസിന് ഒരുപാട് പ്രതിഭാസങ്ങൾ നടക്കുന്നുണ്ട്. അതിലൊരു പ്രതിഭാസമാണ് കോഡ് സ്വിച്ചിങ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മളൊരു സെക്കൻഡ് ലാംഗ്വേജും ഫോറിൻ ലാംഗ്വേജ് ഉപയോഗിക്കുന്ന സമയത്ത് വളരെ എളുപ്പത്തിൽ, ഇപ്പോൾ ഒരു ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷനിൽ വളരെ ഈസിയറായിട്ട് നമുക്കത് കാണാൻ കഴിയും. രണ്ട് ലാംഗ്വേജസ് ഒരുപക്ഷെ ഒരു സെൻറ്റൻസിന് ആവശ്യം വേണ്ടി. ഇപ്പോൾ ഹിന്ദിയൊക്കെ പഠിപ്പിക്കുമ്പോൾ എങ്ങനെയാണ്, ഹിന്ദി വായിച്ചിട്ട് ഹിന്ദി ടീച്ചേഴ്സ് ഹിന്ദി എല്ലാം വായിച്ച് അതിൻ്റെ മീനിങ്സൊക്കെ ഹിന്ദിയിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പിന്നെ ലാസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി മലയാളത്തിൽ പിന്നെയും ചെയ്യുകയാണ്. അപ്പോൾ ഒരു ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ടിരുന്നിട്ട് മറ്റൊരു ലാംഗ്വേജിലേക്ക് പെട്ടെന്ന് എടുത്തു ചാടുകയാണ്. ഇതിനെയാണ് കോഡ് സ്വിച്ചിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ കോഡ് സ്വിച്ചിങ്ങിൻ്റെ ഡെഫിനിഷനായിട്ട് തന്നെ പറയാം, ഇസ് ദ യൂസ് ഓഫ് മോർ ദാൻ വൺ ലാംഗ്വേജ് വെറൈറ്റി ഓർ സ്റ്റൈൽ ബൈ എ സ്പീക്കർ വിത്ത് ഇൻ ആൻ അറ്റൻസ് ഓർ ഡിസ്കോഴ്സ് ഓർ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ഇൻ്റർലോക്യൂറ്റേഴ്സ് ഓർ സിറ്റുവേഷൻ. അപ്പം ഡിഫറെൻ്റ് സിറ്റുവേഷൻസിൽ ഡിഫറെൻറ്റ് കോണ്ടെസ്റ്റുകളിൽ ഒരു സ്പീക്കർ എന്ന് പറയുന്നത് ഒന്നിലധികം ലാംഗ്വേജസിനെ ഉപയോഗിക്കുന്നു എങ്കിൽ അതിനെയാണ് കോഡ് സ്വിച്ചിങ് എന്ന് പറയുന്നത്. കോഡ് സ്വിച്ചിങ്ങിൽ ഒരു കാര്യം പ്രത്യേകം എഴുതണം, ഈ കോഡ് സ്വിച്ചിങ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ലാംഗ്വേജിൽ നിന്ന് നമുക്ക് വേറൊരു ലാംഗ്വേജിലേക്ക് മാറിപ്പോകാനായിട്ടൊരു പ്രയാസം അവിടെ ഉണ്ടാവരുത്. ഈ പറഞ്ഞ കോഡ് സ്വിച്ചിങ് ആരാണോ ചെയ്യുന്നത് ആ സ്പീക്കറിന്, ദ സ്പീക്കർ മേ നോട്ട് encountered a difficulty in switching from one language to another. അതിനെയാണ് കോഡ് സ്വിച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നിലധികം ഭാഷ ഉപയോഗിക്കാൻ കഴിവുള്ള ഒരു സ്പീക്കറിനെയാണ് നമ്മൾ കോഡ് സ്വിച്ചർ എന്ന് പറയുന്നത്. രണ്ട് മിക്സ് ചെയ്ത് ഉപയോഗിക്കാം. ഇപ്പം നമ്മൾ മംഗ്ലീഷ് എന്നൊക്കെ പറയാറില്ലേ, രണ്ട് മിക്സ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയാം. അതാണ് കോഡ് സ്വിച്ചിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് ആ കീവേഡ്സ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കാണാം. താങ്ക് യു.